ഗുഡ് ഈവനിങ് എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് നിതിൻ എം എസ്. ആദ്യമായിട്ട് തന്നെ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ ഒരു കാര്യം പറയാനല്ല ഞാൻ ഇപ്പം വന്നേക്കുന്നത്. ജസ്റ്റ് ഇത്ര ഇപ്പം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 മാസമായിട്ടേ ഉള്ളൂ. ആ 2 മാസം. പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരുപാട് സപ്പോർട്ട് എനിക്ക് പല ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ബിഗ് ടൈം, ഇറ്റ്സ് എ ഗുഡ് ടൈം, ഇറ്റ്സ് എ ഹാപ്പി ടൈം, ഇറ്റ്സ് എ പ്ലഷർ ടൈം ടു സേ ബിഗ് താങ്ക് യു ടു ഓൾ ദി പേഴ്സൺ ഹു സപ്പോർട്ട് മീ. എല്ലാ ആൾക്കാർക്കും എന്നെ സപ്പോർട്ട് ചെയ്തതും കമൻറ്റ്സ് അയച്ചതും ലൈക്ക്സ് ചെയ്തതും അതിട്ട് തന്നെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തതും എനിക്കൊരുപാട് സജഷൻസ് എന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഞാൻ സാധാരണ മോട്ടിവേഷണലായിട്ടുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത്. എന്നിരുന്നാൽ പോലും പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു മോട്ടിവേഷണൽ സ്റ്റോറി പറയാം. ഒരു ചെറിയൊരു സ്റ്റോറിയാണ്, ഞാൻ ഒരിടത്ത് വായിച്ചൊരു സ്റ്റോറിയാണ്. ഒരു സാറ് ഒരു ദിവസം രാവിലെ മോർണിംഗ് ക്ലാസ് റൂമിലേക്ക് വരികയാണ്. ക്ലാസ് റൂമിലേക്ക് വന്നതിന് ശേഷം ആ സാറ് ജസ്റ്റ് സഡൻലി എല്ലാ കുട്ടികളുടെ അടുത്തും ഓരോ ഷീറ്റ് പേപ്പർ കൊടുത്ത് പറഞ്ഞ് ഇന്ന് നിങ്ങൾക്ക് സർപ്രൈസായിട്ട് ഒരു എക്സാം നടത്തുകയാണ്, അതിനായിട്ട് ആൻസർ എഴുതാൻ വേണ്ടിയുള്ള പേപ്പറാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ തന്നിരിക്കുന്നത്. സോ ടൈം സ്റ്റാർട്ട് നൗ എന്ന് പറയുന്നതും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാണ് ആ തന്ന വൈറ്റ് ഷീറ്റിൻ്റെ ബാക്കിൽ. ജസ്റ്റ് കുട്ടികളെല്ലാവരും പെട്ടെന്ന് വെപ്രാളത്തോടെ തിരിഞ്ഞ് ആ പേപ്പറിനകത്തേക്ക് നോക്കി. അന്നേരം അവർ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ക്വസ്റ്റ്യൻസും ഒന്നുമില്ല. ജസ്റ്റ് ആ പേപ്പറിൻ്റെ നടുക്ക് സെൻറ്ററിലായിട്ട് ഒരു കറുത്ത ഒരു ഡോട്ട് മാത്രം കിടക്കുന്നു. അന്നത്തേക്ക് ബാക്കിയുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും വളരെ അത്ഭുതം, എന്തോ ആർക്കും ഒന്നും മനസ്സിലായില്ല. ആ സാറ് പറഞ്ഞു, ഇത് തന്നെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ, ജസ്റ്റ് നിങ്ങൾ ബാക്കിൽ എന്താണോ കാണുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതുക. അതാണ് പറഞ്ഞത്. ഉടനെ ബാക്കിയുള്ള കുട്ടികൾ ബ്ലാക്ക് ഡോട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ സ്റ്റോപ്പ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ തുടങ്ങി. ചില കുട്ടികൾ അതിൻ്റെ പൊസിഷൻ എവിടാണ്, അതിൻ്റെ അലൈൻമെൻറ്റ് എവിടാണ്, അതായത് ജസ്റ്റ് സെൻട്രൽ പൊസിഷനിലാണോ, ഇത്ര സെൻറ്റിമീറ്റർ. ചില ആൾക്കാർ സ്കെയിൽ എടുത്ത് അളന്നിട്ട് ഓക്കെ ദിസ് പോയിൻ്റ് ഈസ് ഓൺ ദി സെൻറ്റർ ഫ്രം റൈറ്റ് സൈഡ് 44 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ എഴുതാൻ തുടങ്ങി. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാ കുട്ടികളുടെയും കയ്യിൽ നിന്ന് ഉത്തരക്കടലാസുകൾ കളക്ട് ചെയ്ത് എന്നിട്ട് ഓരോ ആൾക്കാരുടെയും ആൻസേഴ്സ് സാറ് വായിക്കുകയും ചെയ്തു. അന്നേരം എല്ലാവരും സെയിമാണ്, ആ ബ്ലാക്ക് ഡോട്ടിനെ കുറിച്ചാണ് എഴുതുന്നത്. അതിനുശേഷം സാറ് പറഞ്ഞ്, നിങ്ങളുടെ ഒരാൾക്കാരുടെ ഈ ഉത്തരങ്ങൾ ഞാൻ ഒരിക്കലും വാല്യൂ ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ ഒന്നും ശരിയല്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചു ഒരു കുട്ടിയെങ്കിലും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ എഴുതുമെന്ന്, പക്ഷെ ആരും അതിനെക്കുറിച്ച് എഴുതിയില്ല. എന്നിട്ട് ആ സാറ് ഇതിൻ്റെ ആൻസർ പറയാൻ തുടങ്ങി. ആക്ച്വലി സാറ് കൊടുത്ത ആ ഒരു പേപ്പർ നമ്മളുടെ ലൈഫുമായിട്ടാണ് സാറ് കമ്പയർ ചെയ്തത്. അതായത് നടുക്ക് ഒരു ചെറിയൊരു ബ്ലാക്ക് ഡോട്ട്, ചെറിയ ആ ഒരു നല്ല ശുദ്ധമായിട്ടുള്ളൊരു വൈറ്റ് പേപ്പറിനകത്തൊരു ബ്ലാക്ക് ഡോട്ട് വന്ന്, ആ ഒരു ബ്ലാക്ക് ഡോട്ടാണ് എല്ലാ ആൾക്കാരും നോക്കുന്നത്. അത് ചെറിയൊരു പ്രശ്നമാണെങ്കിൽ പോലും എല്ലാ ആൾക്കാരും ആ പ്രശ്നത്തിലാണ് ഊന്നി നിൽക്കുന്നത്. നമ്മളുടെ ലൈഫ്, അതായത് ആ വൈറ്റ് പേപ്പർ, വൈറ്റ് പേപ്പറിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളാണ് വൈറ്റ് പേപ്പർ. ആ ബ്ലാക്ക് ഡോട്ട് എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യങ്ങൾ, അതിന് ആ ബ്ലാക്ക് ഡോട്ടിന് മാത്രം ഊന്നൽ നൽകിയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് ചില ആൾക്കാർ കൊണ്ടുപോകുന്നതും പ്രയാസപ്പെടുന്നതും. സോ ഒരിക്കലും നമ്മുടെ ലൈഫ് ഈ ബ്ലാക്ക് ഡോട്ടിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാതെ അതിന് ചുറ്റും സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന വൈറ്റ് സ്പേസിലേക്ക് നമ്മൾ ജസ്റ്റ് നോക്കുക, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുക. സോ നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് നിങ്ങൾ എന്താണ് എന്നറിയുക, നിങ്ങളുടെ ചുറ്റിനുമുള്ള വൈറ്റ് സ്പേസ് നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക. സോ എൻജോയ് യുവർ ലൈഫ്. എനിവേ, വൺസ് അഗൈൻ ഐ എം താങ്കിങ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത്, എനിവേ താങ്ക് യു വെരി മച്ച്. സോ ഇതുവരെ ഇപ്പം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ, താങ്ക് യു.